നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഫ്രഞ്ച് വമ്പന്മാരായ PSG നടത്തിയിട്ടുള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ ബൊറൂസിയോട് പരാജയപ്പെട്ടുകൊണ്ട് അവർ പുറത്തായത് തീർച്ചയായും അവർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ സീസണിൽ രണ്ട് കിരീടങ്ങൾ അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു ഫൈനലിൽ PSG ഇപ്പോൾ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്നത് അവർക്ക് ഇപ്പോഴും സ്വപ്നമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. ഏതായാലും അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അത് ഇപ്പോൾ തന്നെ PSG ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീസണിലേക്കുള്ള തങ്ങളുടെ പുതിയ ജേഴ്സി ഇപ്പോൾ PSG പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രോമോ വീഡിയോയിലൂടെയാണ് അവർ തങ്ങളുടെ പുതിയ കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. PSG സൂപ്പർ താരങ്ങളെ അവർ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പെ ആ ഒരു വീഡിയോയിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എംബപ്പയെ വെട്ടിയതോടെ കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. അതായത് അടുത്ത സീസണിൽ കിലിയൻ എംബപ്പെ PSG ഉണ്ടാവില്ല. അദ്ദേഹം റയലിലേക്ക് പോവുകയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ജൂൺ മാസത്തിൽ അദ്ദേഹം PSG വിടുമെന്നും പിന്നീട് റയൽ മാഡ്രിഡ് എന്ന പുതിയ അധ്യായത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുമെന്നും ഫാബ്രിസിയോ റൊമാന അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. PSG സൂപ്പർ താരങ്ങളായ മാർക്കിഞ്ഞോസ്, നുനോ മെൻഡസ്, വിറ്റീഞ്ഞ, ലുക്കാസ് ഹെർണാണ്ടസ്, അതുപോലെ തന്നെ വാറൻ സൈരെ, എമെരി എന്നിവരൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും എംബപ്പയുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇതോടെ ലഭിച്ചിരിക്കുകയാണ്. ഈ സീസണിൽ ക്ലബിന് വേണ്ടി 40-ൽ പരം ഗോളുകൾ നേടിയ സൂപ്പർ താരമാണ് കിലിയൻ എംബപ്പെ. അദ്ദേഹം ക്ലബ്ബ് വിടുന്നതിലൂടെ നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും PSG എന്ന ക്ലബിന് സംഭവിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.